രണ്ടായിരത്തി മൂന്നിൽ തമിഴ്നാട്ടിലുള്ള രണ്ട് കുട്ടികളെ കൊച്ചു കുട്ടികളെ അന്ന് തമിഴ്നാട് പോലീസെല്ലാം കൂടെ ഗാന്ധിഫേനി കൊണ്ടുവന്നു കാരണം തമിഴ്നാടുമായിട്ട് അടുത്ത് കിടക്കുന്ന സ്ഥലമായിട്ടുണ്ട് ആ കുട്ടികളെ ഞാൻ പഠിപ്പിച്ചു സഹോദരൻ സഹോദരി പഠിക്കാൻ ഒരു ആ മുടിക്കായിരുന്നു ആ കുട്ടി അത് ഒരു ദിവസം പ്ലസ് ടു പാസ്സായി കഴിഞ്ഞപ്പോൾ നിംസ് മെഡിസിറ്റിയുടെ മാനേജിങ് ഡയറക്ടർ ശ്രീ ഫൈസൽഖാൻ ഗാന്ധിഫേനി വന്നു ഞാൻ പറഞ്ഞു ഈ കുട്ടിയെ ഒന്ന് പഠിപ്പിക്കണം നിവൃത്തിയില്ല അതേപോലെ പിന്നെന്താ എൻ്റെ കോളേജിൽ നൂറുൽ നൂറുൽസ്സലാം കോളേജിൽ അഡ്മിഷൻ കൊടുക്കാം അവൾക്കെല്ലാ സൗകര്യം ചെയ്ത് കൊടുക്കാം അവളവിടെ പഠിക്കട്ടെ എന്ന് പറഞ്ഞു പഠിച്ചു അവൾ എം എസ് സി കമ്പ്യൂട്ടർ പാസ്സായി പാസ്സായി വന്നപ്പോൾ എൻ്റെ ആഗ്രഹം അവളെ സിവിൽ സർവീസ് എഴുതിക്കണം അതിന് ഞാൻ കൊല്ലത്ത് ഒരു കോച്ചിങ് സെൻറ്ററിൽ കൊണ്ട് ആക്കി എനിക്ക് ഭയങ്കര എൻ്റെ മോളേക്കാൾ സ്നേഹമാണ് അപ്പോൾ എൻ്റെ ആഗ്രഹം എൻ്റെ മോള് കമ്പ്യൂട്ടർ ഇഞ്ചിനീയറിങ് പഠിച്ച് അതുപോലെ തന്നെ ഈ മോൾ ഉണ്ടാകണമെന്നായിരുന്നു അവസാനം അത് കഴിഞ്ഞു ഒരു വർഷം അവർ കോച്ചിങ്ങിന് പോയി അത് കഴിഞ്ഞപ്പം ഖാൻ വിളിച്ചിട്ട് പറഞ്ഞു അവൾക്ക് വേണേൽ ആ കോളേജിൽ ജോലി കൊടുക്കാം നൂറു ഇസ്ലാം കോളേജിൽ ജോലി കൊടുക്കും യൂണിവേഴ്സിറ്റി ജോലി കൊടുക്കാം അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ അവളെ കാണുന്നില്ല അവൾ അവിടെ പുതുതായിട്ട് വന്ന ഒരു ഡ്രൈവറോടൊപ്പം ഇറങ്ങിപ്പോയി അപ്പം ഞാൻ പോലീസിൽ അറിയിച്ച് അന്വേഷിച്ച് പോലീസ് പിടിച്ചുകൊണ്ട് വന്നപ്പോൾ ആ ചെറുക്കൻ്റെ അമ്മയും അച്ഛനും ഒപ്പു അവൾ അവരുടെ കൂടെ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു അത് എന്നെ വല്ലാതെ വേദനിപ്പിച്ച ഒരനുഭവമാണ് പിന്നെ ആ പെണ്ണിൻ്റെ സഹോദരനും എനിക്കൊരു വല്ലാത്ത വേദന തന്ന് അവൻ മണിക്കുട്ടൻ അവനെ പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്ക് അവൻ നല്ലതുപോലെ വണ്ടി ഓടിക്കാൻ പഠിച്ചു ഗാന്ധി വാഹനങ്ങൾ ഓടിക്കും അവൻ നല്ല ഫോട്ടോഗ്രാഫറായി നല്ല ഡിസൈനറായി നല്ല മിടുക്കനായി അവൻ ഇടക്കാലത്ത് സ്നേഹരാജ്യമൊക്കെ അവൻ ഡിസൈൻ ചെയ്ത് അങ്ങനെയിരിക്കെ അവൻ വേറൊരു പെണ്ണുമായിട്ട് അടുപ്പമായി ആ പെണ്ണ് പതിനാല് വയസ്സുള്ള പെണ്ണ് ഗർഭിണിയായി കരഞ്ഞ് വിളിച്ച് എല്ലാവരും കൂടെ പെണ്ണിൻ്റെ തന്നെ ഉള്ളതെല്ലാം എൻ്റെയൊക്കെ വന്നു അപ്പം ഞാൻ പോലീസിലാക്കാൻ ആലോചിച്ച് പോലീസിലാക്കി അവരെല്ലാം ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു ഞാൻ ആ പെണ്ണിനെ അവരെ വീട്ടിൽ നിർത്തിയിട്ട് പഠിപ്പേര് പ്രസവത്തിനുള്ള കാശുമൊക്കെ ഞാൻ കൊടുക്കാം കഴിഞ്ഞ് പെണ്ണിനെയും കൊച്ചിനെയും ഗാന്ധി ഭവൻ്റെ ഒരു ശാഖയിൽ നിർത്തി യവനെ ഞാൻ കൊല്ലത്ത് എൽ എൽ ബിക്ക് ചേർത്തു അപ്പം ഇവന് കേസ് വരുമ്പോൾ ഇവൻ എൽ എൽ ബി വിദ്യാർത്ഥിയാണെന്നുള്ള പരിഗണന കിട്ടുമെന്ന് അവസാനം കുറേ നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഇടയ്ക്ക് വന്ന് ഈ എൻ്റെ കരഞ്ഞ കാല് പിടിച്ച ആ പെണ്ണിൻ്റെ അമ്മ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞു അവൻ പെണ്ണിനെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി അതിന് സോമരായും കൂട്ടു നിന്നു ആ പോലീസിലെ ചില ആളുകൾക്ക് അന്നത്തെ ഒരു സർക്കിളിന് കൂടി പ്രതിയാക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നു അങ്ങനെ ആ കേസിൽ ഞാൻ പ്രതിയായി അങ്ങനെ കൊല്ലം കോടതിയിൽ കേസ് വിളിക്കുമ്പോൾ ഞാൻ ചെല്ലും പല ജഡ്ജിമാരും എനിക്ക് പരിചയമുണ്ട് ഒരു പരിചയമുള്ള ജഡ്ജ് ഈ കേസ് അടുത്ത കോടതിയിലേക്ക് മാറ്റി അവിടെയുള്ള വക്കീലന്മാരെല്ലാം ദയനീയമാണ് അവർക്കെല്ലാം അറിയാം ദയനീയമായി നോക്കി അവസാനം ഞാൻ നിരവധി തവണ അവിടെ പോയി കയറി അവസാനം ആ കേസ് വെറുതെ വിട്ടു ആ മണിക്കുട്ടൻ്റെ അവീതമനത്തുള്ള കുട്ടിക്ക് ഏഴ് വയസ്സായ അപ്പം അപ്പം അവനെ ഞാൻ കൊല്ലത്തുള്ള ശ്രീനാരായണ ലീഗൽ സ്റ്റഡീസിൽ ചേർത്തു ഒരു വർഷം കഴിഞ്ഞ് അവൻ്റെ പഠിത്തം അന്വേഷിക്കാൻ ചെന്ന പറഞ്ഞ് ഏഴ് മാസമേ വന്നുള്ളൂ അവൻ പിന്നെ വന്നില്ല അവന് കൊല്ലത്തുവാൻ ഒരു സ്കൂട്ടർ വാങ്ങിക്കൊടുത്തു അതിൽ അവൻ കറങ്ങി നടക്കുമായിരുന്നു പിന്നീട് അവനേയും ആ പെണ്ണിനെയും കല്യാണം കഴിച്ചു ഇപ്പം ഏതോ കടകളിലൊക്കെ പോയി ഡിസൈനിങ്ങൊക്കെ ചെയ്ത് ജീവിക്കുകയായിരുന്നു അവനെ ഞാൻ എൻ്റെ മോനോടൊപ്പം എൻ്റെ മോനേക്കാൾ വലിയ ഒരാളാക്കണമെന്ന് ആഗ്രഹിച്ച് അതും എന്നെ ഓർക്കുമ്പോഴൊക്കെ ഭയങ്കരമായി വേദനിക്കുന്നു വേദനിപ്പിക്കും അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ എനിക്കുണ്ട് ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത്തെട്ട് വിവാഹങ്ങൾ പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഞാൻ നടത്തി അതിൽ നാൽപ്പത്തിരണ്ട് കുട്ടികൾ ഗാന്ധി ഭവനിൽ പഠിച്ച കുട്ടികളും പഠിപ്പിച്ചവരുമാണ് ഇതെല്ലാം പലരുടെ സഹകരണത്തോട് കൂട്ടിയിട്ടാണ് അത് ഈ ഏറെ കുട്ടികളും നല്ല നിലയിലാണ് കഴിയുന്നത് ഇപ്പോൾ എനിക്ക് എൻ്റെ കൂടെ ഒരു മോളുണ്ട് എനിക്ക് അവളെക്കുറിച്ച് വലിയ അഭിമാനമാണ് ആലപ്പുഴയിൽ നിന്നും അന്നത്തെ ആലപ്പുഴ കളക്ടർ മൂന്ന് പെൺകുട്ടികളെ എത്തിച്ചു ഒരു ചെരുപ്പ് കുത്തി ജീവിച്ചിരുന്നൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ നേരത്തെ മരിച്ചു ഇദ്ദേഹവും മരിച്ചു റോഡ് സൈഡിലായിരുന്നു ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ ആരുമില്ലെന്ന് എന്നറിയിച്ച് ഞാൻ ആ കുഞ്ഞുങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് വന്ന് പഠിപ്പിച്ച് മൂത്താൾ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞു എന്നിട്ട് അവളെ ഒരു നമ്പൂതിരി ഒരു തിരുമേനി കോട്ടയത്തുള്ള ഒരു ക്ഷേത്രത്തിലെ മേൽശാന്തി കല്യാണം ആലോചിച്ച് വന്ന് അവളെ അവിടെ കല്യാണം കഴിച്ച് രണ്ടാമത്തവൾ സ്പെഷ്യൽ സ്കൂൾ ടീച്ചർ ട്രെയിനിങ് കഴിഞ്ഞു അവൾ തിരുവനന്തപുരത്ത് വലിയൊരു ഹയ്യസ്റ്റ് ഫാമിലിയിലാണ് മൂന്നോ നാലോ കാറുണ്ട് കാറൊക്കെ ഓടിച്ചാണ് അവൾ വരുന്നത് പിന്നെ ഏറ്റവും ഇളയവൾ അവൾ ജനറൽ നേഴ്സിങ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് അവളൊരു ദോ അവൾ അപേക്ഷ അയച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു വർഷം പോയി അവൾ സേവനം ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി കോവിഡ് കാലത്ത് അവൾ അവൾ കുറെ കൊച്ചു വന്ന ഭയങ്കര നിർബന്ധം പിടിച്ച് കോവിഡ് വാളണ്ടറി ആളറായിട്ട് പോകണം കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ഏഴ് മാസം കോവിഡ് കാര്യം ശുശ്രൂഷിക്കാൻ പോയി അത് കഴിഞ്ഞിട്ട് അവൾക്ക് പോസ്റ്റ് ബി എസ് സി കിട്ടി അത് പാലക്കാടാണ് പഠിച്ചത് ഇപ്പോൾ അവർ ഒ ഇ ടി തിരുവനന്തപുരത്ത് പഠിക്കുകയാണ് അവൾക്ക് വലിയ ഭാവിയാണ് വലിയ പ്രതീക്ഷയാണ് അവൾ ലണ്ടനിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത് ഇതിനിടയ്ക്ക് ഒരു നേഴ്സിംഗ് കോളേജിൽ ഏഴ് മാസം അവൾ പഠിപ്പിക്കുകയും ചെയ്ത് അവളെക്കുറിച്ച് എനിക്ക് വലിയ അഭിമാനമുണ്ട് അവൾ ഒരു ചതിക്കണിയിലും വീഴത്തില്ല എന്ന് അവളുടെ പ്രവർത്തനം കൊണ്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് പിന്നെ എനിക്കൊരു മറ്റൊരു സങ്കടം അഹമ്മദ് മുസ്ലിം എന്ന ഒരു അതുല്യ പ്രതിഭയായ നാടക കലാകാരൻ അദ്ദേഹത്തിന് എനിക്ക് കിട്ടിയ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്താണ് ശ്വാസകോശ ക്യാൻസറായിരുന്നു അമിതമായ മദ്യമാനമായിരുന്നു ആ അദ്ദേഹം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ശ്രീ രഞ്ജിത്തിൻ്റെയൊക്കെ കൂടെ പഠിച്ച ക്ലാസ്മേറ്റാണ് നാടകരംഗത്ത് ഒരു മഹാപ്രതിഭയായിരുന്നു ഒരു വർഷം മാത്രമേ അദ്ദേഹത്തെ നോക്കാൻ പറ്റിയുള്ളൂ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെ നാടകത്തിൽ അവതരിപ്പിക്കണമെന്ന് ഗാന്ധിഭവനിൽ ഒതല്ലയൊക്കെ അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്തു അത് എൻ്റെ ഒരു ദുഃഖമായിട്ട് നിലനിൽക്കുന്നുണ്ട് പിന്നെ ഈ അടുത്ത കാലത്ത് പാലക്കാട്ടു നിന്നൊരു അമ്മ എന്നെ വിളിച്ചു മക്കളെ എനിക്ക് ഗാന്ധി ഭവനി വരണം എന്നെ കൊണ്ടുവരാൻ ആരുമില്ല അപ്പം ഗാന്ധി ഒരു സ്ത്രീക്ക് വരുന്നതിന് നേരിട്ട് വരാം നേരിട്ട് വരുന്ന വനിതകൾക്ക് വേണ്ടിയുള്ള ഷട്ടർ അവരെ അവരെടുത്തിട്ട് ഈ മക്കളെയും മറ്റു ബന്ധുക്കളെയും വിളിച്ചു വരുത്തും നോട്ടീസ് അയച്ചു വരുത്തും ഞാൻ ആ അമ്മ വരാൻ പറഞ്ഞ് ഒരു സുന്ദരിയായ അമ്മ നല്ല ആ വന്ന് അമ്മ വന്ന് മക്കളെ വിളിച്ചു വരുത്തി രണ്ട് മാസം കഴിഞ്ഞപ്പോൾ മക്കൾ വന്ന് അമ്മ പോകാൻ മടിച്ച് അപ്പം ഞാൻ പറഞ്ഞ് അമ്മ പോകണം മക്കൾ വന്നേ ഇല്ല മക്കൾ വലിയ സന്തോഷത്തോടെ അമ്മയെ പറഞ്ഞു വിട്ട് അമ്മ പിന്നീട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ എന്നെ വിളിക്കുന്നു മെനഞ്ഞാന്ന് ഒരു ടാക്സി പിടിച്ച ആ അമ്മ ഗാന്ധിപ്പനി വന്ന് മക്കളെ അറിയിച്ചോ പറഞ്ഞ് അവിടെ വന്നെങ്കിൽ നിങ്ങൾ നോക്കിക്കോ അതാണ് അതാണൊരവസ്ഥ ഒരു തൊണ്ണൂറ്റിയാറ് വയസ്സുള്ള അമ്മ തൊണ്ണൂറ്റിയാറ് വയസ്സുള്ള അമ്മയ്ക്ക് ഒരു മോളേ ഉള്ളൂ മോളും മരുമകനും കൊച്ചുമക്കളും എല്ലാം നല്ല നിലയിൽ കഴിയുക അമ്മ മോളുടെ പേര് എഴുതി കൊടുത്തു ആ അമ്മ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ആ മക്കളെയൊക്കെ വിളിച്ചിട്ട് അവർ പറയുന്ന ഇവരെ ഞങ്ങൾക്ക് വേണ്ട അങ്ങനെ പോലീസ് ഗാന്ധിഭനിൽ കൊണ്ടുവന്നു ആ അമ്മ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു പിന്നെ ഏറ്റവും വലിയ എനിക്ക് രസകരമായൊരു രസകരവും സങ്കടവും ഉള്ളൊരു കാര്യമുണ്ട് ഒരമ്മ അവർ എൻ്റെ കുട്ടിക്കാലത്ത് പുനലൂരിലെ ഏറ്റവും വലിയ ശക്തിയായി ഇംഗ്ലാ വിളിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു ഒരു പാർട്ടി പ്രവർത്തകായിരുന്നു ഒരാജാനുബാഹായ അമ്മ അവർ ഒരു ദിവസം അവർക്ക് വേണ്ടി സുപാൽ എം എൽ എ വിളിച്ചു അണ്ണ ഒരു നമ്മുടെ പഴയ ഒരു ചേച്ചിയുണ്ട് പൊല്ലൂരുണ്ടായിരുന്നെ അവരെയും കൂടെ നോക്കാൻ പറ്റുമോ ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞേ അവരിവിടെ വന്ന് അത് വന്നപ്പോഴും അവരുടെ പ്രത്യേകത കുറേ കാലം കഴിഞ്ഞപ്പോൾ അവരുടെ ഭർത്താവ് ട്രാൻസ്പോർട്ടിൽ ജീവനക്കാരനായിരുന്നു അദ്ദേഹം വേറൊരു സ്ത്രീയുടെ കൂടെ പോയി ഇപ്പം പുള്ളിക്ക് എങ്ങും ഇല്ലാതെ വന്ന് ഇവർ വന്ന് കുറേ കാലം കഴിഞ്ഞപ്പം അദ്ദേഹവും ഗാന്ധി ഭവനി വന്ന് അദ്ദേഹം വന്നെന്നറിഞ്ഞു പറഞ്ഞാൽ ഈ അമ്മ ബഹളവ അദ്ദേഹത്തിനെ പുരുഷന്മാരുടെ സെക്ഷനിൽ താമസിപ്പിച്ചിരിക്കുക ഇതും കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യയിലെ മകൾ മാനസിക രൂപയായി തിരുവനന്തപുരത്ത് നിന്ന് അതും വന്ന് അപ്പം അങ്ങനെ മൂന്നുപേരും ഗാന്ധി ഭവനി മൂന്നടത്തായിട്ട് കഴിയുക അവർ പരസ്പരം അവർക്ക് കാണുന്ന ഇഷ്ടമല്ല വലിയ തറവാട്ടിലുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് തൊണ്ണൂറ്റിയേഴ് വയസ്സായപ്പോഴാണ് മരിക്കുന്നത് ലേഹ്യവും ആ ആയുർവേദ മരുന്നുകളൊക്കെ കഴിച്ച് നല്ല സുമുഖനായി നടക്കും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഗാന്ധി മേഖലയിൽ കൊണ്ടുവന്ന കുലീനയായ ഒരു അമ്മയാണ് നടക്കാനൊക്കെ ഇച്ചിരി പാടാണ് വീൽ ചെയറിലാണ് പോകുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന് ആ അമ്മ വന്നപ്പോൾ അവളെ ഇവിടെ കയറ്റരുതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ രണ്ടുപേരും രണ്ടിടത്താണ് ഞങ്ങൾ ഒരു രണ്ട് വർഷക്കാലം ഇവരെ തമിഴിൽ ഒന്ന് സംസാരിക്കാൻ നോക്കി അപ്പം ഈ സംസാരിച്ച് തുടങ്ങുമ്പോൾ അദ്ദേഹം പറയുന്നത് നാൽപ്പത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് അവൾ കഞ്ഞിയിൽ പാറ്റയിട്ട് എന്നെ കൊല്ലാൻ തുടങ്ങി ഈ അമ്മ പറയും അയാൾ എന്നെ ഒന്നും ദേഹോ ബുദ്രവേൽപ്പിച്ചു അമ്മ ഇപ്പോഴത്തെ കഥ പറ അല്ലെ അച്ഛ ഇപ്പോഴത്തെ കഥ പറ ഒരിക്കലും അവരത് പറയത്തില്ല അവർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ കഥ മുതലാണ് അവർ തുടങ്ങുന്നത് അപ്പം ഇത് നമുക്ക് പലപ്പോഴും എനിക്കും തോന്നിയിട്ടുണ്ട് ഗാന്ധി ഭവനിലെ കെൽസയിലും ഒക്കെ ചില കേസുകൾ വരുമ്പം ആ സംഭവം പറയത്തില്ല വരുന്ന ആളുകൾ അവരുടെ പണ്ടത്തെ ചരിത്രമാണ് പറയുന്നത് അതുകൊണ്ട് ഒരിക്കലും അത് വിജയിക്കാൻ കഴിയത്തില്ല മനുഷ്യൻ എങ്ങനെയുള്ളൊരു തെറ്റിദ്ധാരണയാണ് ഒടുവിൽ അദ്ദേഹം മരിച്ചു പിന്നീട് ആ അമ്മയും കുറേ കാലം കഴിഞ്ഞപ്പോൾ മരിച്ചു അപ്പോൾ ഒരിടത്ത് വന്നിട്ടും അവരെ വാശി കൊണ്ട് അവർക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അങ്ങനെയൊക്കെ ഒരുപാട് സഫാരി ടി വി ചാനലിൽ ഹിസ്റ്റോറി എന്ന പരിപാടിയിലൂടെ സംപ്രേക്ഷണം ചെയ്ത ജീവചരിത്ര പരമ്പരയുടെ പുസ്തകരൂപം മഹാന്മാരുടെ ജീവചരിത്രം ഇതാ ഭാഷയിൽ സമഗ്രമായി ഈ പത്ത് ഗ്രന്ഥങ്ങളുടെ സെറ്റിന് ഇപ്പോൾ വില രണ്ടായിരം രൂപ പോസ്റ്റേജ് പുറമേ ഉടൻ സ്വന്തമാക്കാൻ ട്രിപ്പിൾ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടൂ എന്ന നമ്പറിലേക്ക് എച്ച് ബി എന്ന് എസ് എം എസ് ചെയ്യുക ഗാന്ധി ഭവന് ഏതാണ്ട് മുപ്പതോളം സംരംഭങ്ങൾ ഗാന്ധി ഭവൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ചെറുതും വലുതുമായിട്ട് അതിലൊന്ന് റൂറൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പാവപ്പെട്ടവർക്ക് വേണ്ടി ഫിലിം പരിശീലിക്കാൻ വേണ്ടി ഷാജിയൻ കരൺ സാറിൻ്റെ ഒക്കെ സഹകരണത്തോടെ ഒരു റൂറൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചു അവിടെ വിദ്യാ വളരെ ചിലവ് കുറഞ്ഞ പഠനമാണ് അത് നല്ല രീതിയിൽ പോകുന്നുണ്ട് ഒരു കലാ സാംസ്കാരിക കേന്ദ്രം സാമൂഹ്യ പിന്നെ സാംസ്കാരിക വകുപ്പുമായിട്ട് ചേർന്ന് തുടങ്ങി അത് അവശരായ നാടക കലാകാരന്മാരെയും മറ്റ് കലാകാരന്മാരെയും അവരെ കാണുകയും അവർക്ക് സഹായം നൽകുകയും ചെയ്യുന്നത് അങ്ങനെ പത്ത് നാടക കലാകാരന്മാർക്ക് മൂന്ന് സെൻറ്റ് വസ്തു വീതം കൊടുത്തു അത് ഗാന്ധിഭവൻ വീട് വെച്ച് കൊടുക്കാനുള്ള ശ്രമത്തിലാണ് പിന്നെ എല്ലാ കൊല്ലത്താണ് ഈ നാടകക്കാരുടെ ഏറ്റവും വലിയ കേന്ദ്രം അവിടെയുള്ള പല കലാകാരന്മാരെയും അവരെ ചികിത്സ ഗാന്ധിഭവൻ ഏറ്റെടുക്കുന്നുണ്ട് പിന്നെ എല്ലാ പ്രയാസമുള്ള കലാകാരന്മാർക്കും ആയിരം രൂപ വീതം പെൻഷൻ ഗാന്ധി ഭവനി നയിക്കുന്ന അതൊക്കെ സ്പോൺസർമാരെ കണ്ടിട്ടാണ് ഈ അടുത്ത കാലത്ത് ഇടവ ബഷീർ ഫൗണ്ടേഷൻ ഗാന്ധി ഭവന് നമ്മുടെ പ്രേമേന്ദ്ര എം ബിയും കൂടെ ചേർന്നാണ് അത് ആരംഭിച്ചിട്ട് പാട്ടുകാരായിട്ടുള്ള പത്ത് പേർക്ക് ഒരു വർഷത്തേക്കുള്ള ആയിരം രൂപ വീതം പെൻഷൻ കൊടുക്കാനുള്ള പദ്ധതി ഇതെല്ലാം ബഹുജന പങ്കാളിത്തത്തോടെ ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെ അയൽ വീട്ടിലൊരു മരം ഇപ്പം ഈ പരിസ്ഥിതിയിനത്ത തുടങ്ങിയതാ ഒരു വീട്ടുകാരൻ അടുത്ത വീട്ടിലൊരു മരം വയ്ക്കണം അത് ഫലവൃക്ഷമായിരിക്കണം അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള സ്നേഹം ഉറപ്പിക്കുക പിന്നെ അതോടൊപ്പം തന്നെ ഈ ഫലവൃക്ഷം കായ്ക്കുമ്പോൾ ഈ ഫലം എടുക്കാം പിന്നെ പ്രകൃതിക്ക് ഒരു തണൽ ഈ ഉദ്ദേശത്തോടു കൂടി അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഗാന്ധി ഭവൻ ചെയ്യുന്നുണ്ട് പിന്നെ ലഹരി ചികിത്സാരംഗത്ത് അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ ബോധവൽക്കരണങ്ങൾ ചികിത്സകൾ മെനഞ്ഞാന്ന് ഗാന്ധി ഭവൻ്റെ ലഹരി ചികിത്സ കേന്ദ്രത്തിൽ പതിനാല് വയസ്സുള്ളവർ വയ്യനെ കൊണ്ടുവന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് ഏഴാം ക്ലാസ്സിലെ പഠിക്കുന്ന കുട്ടിയെ കൊണ്ടുവന്നു അപ്പോൾ ഇത് നമ്മളറിയാതെ കാണാതെ പോകുന്ന ഒരു രംഗമാണ് അതിന് അമ്മമാർ അച്ഛന്മാർ അധ്യാപകർ അതോടൊപ്പം തന്നെ നമ്മുടെ സർക്കാർ ശ്രദ്ധിച്ച് അത്തരം പ്രവണതയിൽ നിന്നും നമ്മുടെ തലമുറയെ രക്ഷിച്ചില്ലെങ്കിൽ നമ്മളെല്ലാം പ്രാന്തന്മാരായി പോകും നമ്മുടെ പുതിയ തലമുറ അത് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന അന്ന് സെക്രട്ടറി ആയിരിക്കുമ്പോഴും ഗാന്ധി ഫവനി വന്നിട്ടുണ്ട് ടി കെ നായർ സാർ അദ്ദേഹത്തിന് വലിയ ഒരു സ്നേഹമാണ് ഗാന്ധി ഫവനോട് ഞങ്ങളോടൊക്കെ വലിയ സ്നേഹമാണ് അദ്ദേഹം ഒരു നിമിത്തമായി എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് യൂസുഫിലേക്ക് ഒരു കത്തെഴുത് പത്മശ്രീ എം എ യൂസുഫിലേക്ക് ഒരു കത്തെഴുതു അദ്ദേഹം സഹായിക്കുമെന്ന് പറഞ്ഞ് അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന് ആ നൂറുകണക്കിന് ആയിരക്കണക്കിന് കത്ത് വരും ഇപ്പോൾ ഒരു കത്ത് അങ്ങോട്ട് വന്നാൽ ചെയ്തില്ല അതുകൊണ്ട് ഞാനത് ചെയ്തില്ല ഞാനൊരു ദിവസം തിരുവനന്തപുരത്ത് വെച്ച് കണ്ടപ്പം പിന്നെ ടി കെ നായർ സാറിനെ കണ്ടപ്പം ചോദിച്ചു സാറിന് എം എ നമ്മുടെ പത്മശ്രീ എം എ യൂസുഫലി ആയിട്ട് അടുപ്പം വല്ലതും ഉണ്ടോ അപ്പം എന്നോട് ചോദിച്ചു എന്താ അത് സോമൻ അടുപ്പമുണ്ടോ ഞാൻ പറയും എനിക്കറിയത്തില്ല എനിക്കങ്ങനെ അടുപ്പമൊന്നുമില്ല എന്താ കാര്യം ഞാൻ പറയും അദ്ദേഹം ഗാന്ധി മോനെ വന്ന് സന്ദർശിച്ചതിന് ഞാൻ നന്നായിരുന്നു അത് പറഞ്ഞു കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് യൂസുഫലി വരുന്നത് അദ്ദേഹം വരുമ്പോഴേ എനിക്ക് അത്ഭുതമായി തോന്നിയത് അദ്ദേഹം ഗാന്ധി ഭവൻ ഉള്ളിലേക്ക് വലിയ ആൾ തിരക്ക് കയറി വരുമ്പം നമ്മുടെ ടി പി മാതൻ ചേട്ടാ അവിടെ അയക്കുന്നത് ഇങ്ങോട്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു ഓ നടൻ സിനിമാ നടൻ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് മാറുമ്പം കാണാം ഓ ചേട്ടാ അപ്പം മുപ്പത്തിയഞ്ച് വർഷത്തിന് മുമ്പ് യൂസുഫലി സാറിൻ്റെ അവിടെ ജോലി ചെയ്തു തരുന്ന ഒരാളാണ് ഈ തോമസിയാട്ട മുപ്പത്തിയഞ്ച് വർഷമായി അദ്ദേഹം നാട്ടിലാണ് അപ്പോഴേ കണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി പിന്നെ അദ്ദേഹം അവിടെ എല്ലാം കാണുകയായിരുന്നു കണ്ടിട്ട് അദ്ദേഹം വേദിയിലെത്തിയിട്ട് അവിടെ ഒരു ചടങ്ങ് മുഖ്യമന്ത്രിയുണ്ട് ആ ചടങ്ങിൽ അദ്ദേഹം സംസാരിച്ചു ഇവിടെ വരാൻ കാരണം ഞാൻ ജ്യേഷ്ഠ സഹോദരനായി ബഹുമാനിക്കുന്ന എന്നെ ബിസിനസിൻ്റെ ഘട്ടത്തിൽ അദ്ദേഹം പഞ്ചാബ് ചീഫ് സെക്രട്ടറി ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ഒരുപാട് എനിക്ക് സപ്പോർട്ട് നൽകിയിട്ടുള്ള എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ടി കെ നായർ സാർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിന്ന് അദ്ദേഹം സംസാരിച്ച് അന്ന് അദ്ദേഹം സംസാരിച്ചു എന്നെ അദ്ദേഹം അടുത്തേക്ക് വിളിച്ച് ഞാൻ എന്ത് തരണം ഞാൻ പറയും തരാൻ വേണ്ടിയിട്ട് വാങ്ങാനോ അല്ല അങ്ങേ വിളിച്ചത് പിന്നെ ഇഷ്ടമുള്ളത് അപ്പോൾ എൻ്റെ ചെവി പറഞ്ഞു ഞാൻ ഒരു കോടി രൂപ തരാം മതിയോ ഞാൻ പറയും ഈ കോടി എന്ന് പറയുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ട് ഒരാൾ പോലും അങ്ങനെ സഹായിച്ചിട്ടില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഞാനിവിടെ അത് പറയുന്നില്ല ഞാൻ പറയും പറയണം കേൾക്കുന്നവർക്ക് പ്രചോദനം ആട്ടോ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു കോടി രൂപ കൊടുക്കും പിന്നെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വീതം ഞാൻ എല്ലാ വർഷവും ഗാന്ധി കൊടുക്കും അങ്ങനെ പറഞ്ഞു അദ്ദേഹം പോയി ഈ ഒരു കോടി രൂപ പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി അടക്കമുള്ളവർ ഡി ഡി ആക്കി കൊണ്ടുവന്ന് അത് കിട്ടിയപ്പോൾ എനിക്കൊരു വെപ്രാളം ഇത് കൈ വെച്ചിരുന്നാൽ പോവുമല്ലോ ഇവിടുത്തെ അന്തേവാസികൾക്ക് രാജകീയമായ ഒരു കെട്ടിടം ഈ ഒരു കോടി രൂപയ്ക്ക് പണിയാണ് അങ്ങനെ ഒരു കോൺട്രാക്ടർക്ക് കൊണ്ടുകൊടുത്തു ഉടൻ പണിയെ തുടങ്ങാനെല്ലാം പരിപാടിയിട്ട് കിട്ട് കുറേ പയലിങ്ങൊക്കെ ചെയ്ത് അപ്പോഴത്തേക്ക് നാട്ടുകാരുമായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ടായി ഇതെല്ലാം മുടങ്ങി മുടങ്ങിക്കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെയൊക്കെ ഇതിൻ്റെ കണക്ക് വെച്ച് വെച്ചാൽ ഒരു കോടി ഇരുപത് ലക്ഷം രൂപ എന്നിട്ട് ഒരു ഭൂമി പോലെ കിടക്കുകയാണ് ഈ സ്ഥലം കാരണം കുറേ കുഴി കുറേ കമ്പികൾ എനിക്ക് ഭയങ്കരമായ കുറ്റബോധം ഞാൻ എന്തൊരു മണ്ടനാണ് എന്തൊരു വിഡ്ഢിയാണ് എന്നങ്ങ് തോന്നുക എന്നിട്ട് രാത്രി കാലങ്ങളിൽ ഞാൻ ആ സ്ഥലം പോവും ഗാന്ധി ഭവനി ഇച്ചിരി മാറിയ ആ സ്ഥലത്ത് പോയി അവിടോട്ട് നോക്കി നിന്നിട്ട് എൻ്റെ കണ്ണ് കറിയ നിറയും നീ എന്തൊരു വിഡ്ഡിയാടാ ഈ ഒരു കോടി രൂപ ഈ മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുന്ന ഈ ഭൂമി മശാനമായല്ലോ അങ്ങനെ ഞാൻ പ്രയാസപ്പെട്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം യൂസിഫിദാർ വിളിക്കുന്നത് കൊച്ചിയിൽ വരണം സമയം പറഞ്ഞു ഞാനും മകൻ അമലും കൂടെ പോയി ആ കാര്യമൊക്കെ പറഞ്ഞു അദ്ദേഹം ഞങ്ങൾ രണ്ടുപേരും തോളിലിട്ട് കൈയിട്ട് കൊണ്ടുപോയി അച്ചായയൊക്കെ തന്നു അദ്ദേഹത്തിൻ്റെ മുറിയിൽ പോയി എന്നിട്ട് ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾ കെട്ടിടമണി എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്തോ ആയി ഞാൻ ഈ കഥ പറഞ്ഞു സാരമില്ല നമുക്കൊരു കെട്ടിടം പണി എത്ര ആൾക്ക് താമസിക്കണം ഞാൻ പറഞ്ഞു ഒരു ഇരുന്നൂറ് പേർക്ക് താമസിക്കുന്ന സൗകര്യം കിട്ടിയേക്കുള്ള അപ്പം അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ഹാരിസ് ഹാരിസേ സ്വരാജേ പിതാംബര സാറേ ബാബു സാറിന് കഴിഞ്ഞാൽ വിളി എഞ്ചിനീയർ എന്ന് വിളിച്ച് വിളിച്ചിട്ട് ചോദിച്ചു ഇവർക്ക് നമുക്കൊരു കെട്ടിടം പണിഞ്ഞ് കൊടുക്കണം അപ്പം അതിന് എത്ര കോടി രൂപ ആവും ഇരുന്നൂറ് പേർക്ക് ഇരുന്നൂറ്റമ്പത് പേർക്ക് ബാബു സാർ ഉടനെ കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞു ഒരു ഒരഞ്ച് കോടി ഉണ്ടെങ്കിൽ പണിയാമെന്ന് പറഞ്ഞു അഞ്ച് കോടി ഞാൻ തന്നേക്കാന്ന് പറഞ്ഞു നാളെ അവിടെ നാളെ ഡി ഡി അവിടെ എത്തുമെന്ന് പറഞ്ഞു ഞാൻ പൊഴുതുകൊണ്ട് പറഞ്ഞ് പൈസ എൻ്റെ തരരുത് എനിക്ക് അതിനുള്ള പ്രാപ്തിയില്ല ഏയ് നിങ്ങൾ പത്തായിരത്തിലധികം പേരെ നോക്കുന്ന ഒരാൾക്ക് ഒരു കെട്ടിടം പണിയാൻ കഴിയത്തില്ലേ ഞാൻ പറഞ്ഞ് അത് മാത്രം എന്നെ കൊണ്ട് പറ്റത്തില്ല ഇനിയും ആയിരം പേരെ കിട്ടിയാലും ഞാൻ നോക്കാം അപ്പം ചോദിച്ച് പിന്നെന്താ എന്നിട്ട് ചോദിച്ചു ഹാരിസേ നീയും ബാബു സാറും കൂടെ ചെയ്ത് കൊടുക്കാവോ അവരേറ്റ് ഏറ്റിട്ട് പറഞ്ഞു പിന്നെ നല്ല പ്ലാൻ വരയ്ക്കണം വരച്ച് അത് ഈ സോമ സോമരായൻ സാർ അദ്ദേഹം എന്നെ അങ്ങനെ വിളിക്കുന്നത് അതോ എനിക്ക് ആ ആ മഹത്വം സോമരയൻ സാറിനേയും കൂടെ എഞ്ചിനീയറുമായിട്ട് ഒരു മൂന്നാല് സിറ്റിംഗ് ഇരുന്ന് അദ്ദേഹത്തിൻ്റെയും കൂടെ താല്പര്യം അനുസരിച്ച് വരയ്ക്കണം വരച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മോൾഡ് എടുത്ത് എനിക്ക് കാണിക്കണം എന്നിട്ട് നമുക്ക് ഉടനെ കൊണ്ട് തുടങ്ങണം അങ്ങനെയാണ് പിന്നീട് അദ്ദേഹം വന്നു തലക്കല്ലിട്ട് ഇത് തുടങ്ങുന്നത് തീർന്നപ്പോലെ ഏതാണ്ട് പതിനഞ്ച് കോടിയിലെ അധികം തുക മുടക്കി പിന്നെ അദ്ദേഹം ഈ ഉദ്ഘാടനത്തിന് വിളിച്ചപ്പം പറഞ്ഞ് ഇതിൻ്റെ എല്ലാ പേപ്പറുകളും ശരിയായിരിക്കണം പഞ്ചായത്ത് ലൈസൻസ് അതേപോലെ തന്നെ എസ് ടി പി പൊല്യൂഷൻ പിന്നെ എല്ലാം പേപ്പറും റെഡി ആവണം അതെല്ലാം റെഡി ആയപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഈ കെട്ടിടം ഒന്ന് കാണണം അദ്ദേഹം വന്നു കണ്ട് എഞ്ചിനീയറെ വിളിച്ചിട്ട് പറഞ്ഞ് ഈ കുറവുകളെല്ലാം പരിഹരിക്കണം എന്നിട്ട് എന്നോട് പറയണം അങ്ങനെയാണ് അദ്ദേഹം വന്നത് അതെല്ലാം ഒരു രസം അന്ന് കൊച്ചിയിൽ ചെന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് പിരിയാൻ നേരം അദ്ദേഹം പറഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ടേ പോവും സ്വരാജയവർക്ക് ഭക്ഷണം കൊടുക്കണം അവൻ എന്തൊക്കെ ചോദിച്ചു സന്തോഷമായോ അപ്പം ഞാൻ പറഞ്ഞു സന്തോഷമല്ല കുജേലൻ ഭഗവാൻ കൃഷ്ണൻ്റെ അടുത്ത് എന്ന അവസ്ഥയുണ്ട് ആ കുജേലൻ്റെ മനസ്സായി എനിക്കെന്ന് പറയാം അപ്പോൾ എന്നാൽ പറി കുജേലൻ്റെ കഥ എന്തോ അപ്പം ഞാൻ പറയാൻ തുടങ്ങി ഞാൻ സന്ദീപനി മഹർഷിയുടെ ആ ആശ്രമത്തിൽ അവർ രണ്ടുപേരും ഒന്നിച്ച് പഠിച്ചവരാണ് കൂട്ടുകാരൻ അപ്പോൾ അദ്ദേഹം കുജേല വൃത്തം അങ്ങോട്ട് പാടാൻ തുടങ്ങി അപ്പം അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പാണ്ഡിത്യത്തെ പാണ്ഡിത്യത്തെപ്പറ്റി പിന്നീട് പല ഘട്ടങ്ങളിൽ കാണുമ്പോഴും ഇത് ഏതെങ്കിലും ഒരു കഥ പറയുക അത് രാമായണത്തിലെ ആകാം മഹാഭാരതത്തിലാകാം പിന്നെ അറേബ്യൻ കഥയിലെ അങ്ങനെ ഒരു വലിയ അത്ഭുതമാണ് അദ്ദേഹം ആ കൂടി അത് മുന്നോട്ട് പോകുന്നു അവിടെ ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത് അമ്മമാർ അതോടൊപ്പം തന്നെ അമ്പത് പെൺകുട്ടികൾ ഷെൽട്ടർ ഹോമെല്ലാം അവിടെ കഴിയുന്നുണ്ട് ഇനി അദ്ദേഹം ഒരു പുതിയ കെട്ടിടം കൂടി അച്ഛന്മാർക്ക് വേണ്ടി നിർമ്മിച്ച് തരാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ ഇതാണ് പിന്നീട് അദ്ദേഹം എപ്പോഴും അദ്ദേഹം ഒരു തവണ എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞ് നിങ്ങളെ ഞാൻ രണ്ട് വർഷം നിരീക്ഷിച്ചിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നതെന്ന് പറഞ്ഞു അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആരെയും കളി ആരും അദ്ദേഹത്തിനെ കളിപ്പിക്കാനൊക്കത്തല്ല അങ്ങനൊരു അതാണ് പിന്നൊരു വലിയ ഒരു 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 മനുഷ്യൻ അത് വല്ലാത്തൊരനുഭവമായി എനിക്ക് നമുക്ക് നാളെയായാലും ഈ മന്ദിരം ഒരു വലിയ സ്മാരകമായി അവിടെ നിൽക്കും അങ്ങനൊരു സന്തോഷമുണ്ടത് അവർക്കെല്ലാവരേയും ഭയവും സംശയവുമാണ് അങ്ങനെ ഒരു മൂന്ന് മാസം കാലം കഴിഞ്ഞപ്പോഴാണ് അവരെല്ലാവരുമായിട്ട് അവരുടെ വസ്ത്രം ഊഴത്തില്ലായിരുന്നു എല്ലാവരുമായിട്ട് അടുപ്പമായി പിന്നീട് അവർക്ക് പുതിയ വസ്ത്രങ്ങളൊക്കെ ഇട്ട് കുളിച്ചൊരുങ്ങി നല്ല സുന്ദരിയായി അവിടുത്തേക്ക് അവരെ എല്ലാം പോയി അമേരിക്കൻ കോൺസുലേറ്റ് നിന്ന് ചെന്നൈയിൽ നിന്ന് ആൾക്കാർ വന്നു ഇവർക്ക് നാട്ടിൽ പോകാൻ അപേക്ഷ എഴുതി കൊടുക്കണം അവരോടെ ഞാൻ തരത്തില്ല അവൻ ബലം പ്രയോഗിച്ച് വാങ്ങാൻ അവർക്ക് അധികാരമില്ലെന്നാണ് അവർ പറഞ്ഞത് അവസാനം അവരിങ്ങനെ കഴിഞ്ഞ് പാസ്പോർട്ടും ഇല്ല ഒന്നുമില്ല അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഗവൺമെൻറ് കളക്ടറെ അറിയിച്ചു ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവരെ ഡീപ്പോട്ട് ചെയ്യാനുള്ള നടപടി വന്നു വലിയ വാനിൽ ഒരുപാട് പോലീസുകാർ